ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് കാര്യമായിട്ട് പരിപാടി ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. സോ ഞാനിപ്പോ ഒരു സ്ഥലം വരെ പോകട്ടെ. അപ്പൊ ഞാൻ ഒന്ന് റെഡി ആവാൻ പോണു. ഞാൻ ഓൾറെഡി കുളിച്ചിട്ടുണ്ട്, കുളിച്ച് ഡ്രസ്സ് മാറി നിക്കണേ. ഈ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇത് ഞാൻ ഇവിടുന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ കാര്യമായിട്ട് ഇവിടെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യണില്ല. ജസ്റ്റ് സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഹെയർ ഒക്കെ ഒന്ന് കോംബോ ചെയ്ത് കൊടുത്തിട്ട് പോവാന്ന് വെച്ചാ. പിന്നെ എനിക്ക് തോന്നിട്ട് ആ കണ്ണ് എഴുതിയാലോന്ന്. പക്ഷേ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വേം വരും. അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ എഴുതിയില്ല. ഇതിപ്പോ എന്റെ റീസെന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രേ ഉണ്ടോ, അടിപൊളി സംഭവമാണ്. ആൻഡ് സോ ഞാനിപ്പോ റെഡി ആയി കഴിഞ്ഞേ, ഇനി നമുക്ക് പോവാം. എനിക്ക് എന്റെ കണ്ണൊക്കെ വീർത്തിക്കുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം മുട്ടിട്ട്, അങ്ങനെ ഈ ശ്വാസം മുട്ടിന്റെ ചെറിയ ഇതുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നെബുലൈസ് ചെയ്യും. എന്നിട്ട് നെബുലൈസ് ചെയ്ത് എന്നിട്ട് ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ച് മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹെൽമെറ്റ് എടുത്ത് എന്നിട്ട് ഞങ്ങൾ പോവാണ്. എവിടേക്കാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മാക്കും ഉമ്മയുടെ ഫ്രണ്ട്സിന്റെ കൂടെ എന്തോ ഒരു ചെറിയ ഗെറ്റ് ടുഗെദർ പോലത്തെ എന്തോ പരിപാടി. ഉമ്മ അങ്ങോട്ട് പോണേ, ഞാൻ അവിടേക്ക് പോണില്ല. ഞാൻ ചാച്ചിയുടെ അടുത്തേക്കാണ് പോണത്. ഞാൻ കുറെ ആയി ചാച്ചിയുടെ വീട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ അവിടെ പോകണ്ട. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മഴക്കാരുണ്ടായിരുന്നേലും പക്ഷെ മഴ ഉണ്ടാവുന്നൊന്നും വിശ്വസിച്ചിരുന്നില്ല കേട്ടോ. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ നല്ല മഴ, മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കണ്. ചില സ്ഥലത്തുമ്പോ നല്ലോണം മഴയുണ്ട്, കുറച്ച് കഴിയുമ്പോ മഴയേ ഇല്ല. അങ്ങനെ പിന്നെ കൊറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഞാനും മഴയത്ത് വിട്ടു. പക്ഷെ ഞങ്ങള് എവിടെയും കേറി ഒന്നും നിന്നില്ല, നേരെ അങ്ങോട്ട് തന്നെ പോയി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ചൂടുകാലം മാറി ഇപ്പതേ മഴക്കാലം വന്ന്, സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു മഴയും ചില ചില സ്ഥലമൊക്കെ എത്തുമ്പോ നല്ലപോലെ മഴയുണ്ട്. മഴയത്ത് ഞങ്ങൾ കുളിച്ചു പോകും. അങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ മഴ കൊണ്ട് ഇങ്ങനെ പോണ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇക്കോട്ടൊക്കെ പിടിച്ചു പോണ്, എന്തായാലേ മഴക്കാലായി വിശ്വസിക്കാൻ പറ്റണില്ല. പിന്നെ ഗൈസ് വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഇവിടെ എത്തുമ്പോ മതിലൊക്കെ എത്തുമ്പോ ഭയങ്കര സന്തോഷമാണ്. അത് എന്തെന്നറിയോ, നിങ്ങക്ക് അറിയോ അറിയോ, ഞാൻ ഈ വഴി ആരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തുമ്പോ പറയും, ഇതിന് ഞാൻ പഠിച്ച സ്കൂള്, ഇതിന് ഞാൻ പഠിച്ച സ്കൂള്, അങ്ങനെ എല്ലാരടുത്തും പറയും. ഈ വഴി കൂടെ ഞാൻ ആരൊക്കെ കൂടെ പോകണ്ടോ, ആരൊക്കെ ഞാൻ കൊണ്ട് പോകണുണ്ട്, അവരുടെ അടുത്തൊക്കെ ഞാൻ ഈ കാര്യം പറയും. ഞാൻ LKG തൊട്ടിട്ട് 10th വരെ ഇവിടെ കേട്ടോ പഠിച്ചത്. ഞാൻ ഇതില് ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഞാൻ വെറുപ്പിക്കതും പറഞ്ഞിട്ട്. അവിടൊക്കെ എന്തോരം മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. മതിലകം ഫുള്ള് മെമ്മറീസാണ്. ഓ പണ്ടത്തെ കാലവും സ്കൂളും പിള്ളേരും എന്തായാലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ മഴ കൂടി കൂടി വരുന്നുണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ പിന്നെ ഉമ്മയുടെ ഫ്രണ്ടിന്റെ വീടെത്താനായി. പിന്നെ ഉമ്മാനോട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ ചാച്ചിയുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ ഞാനിപ്പോ ഉമ്മാനവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ചാച്ചിയുടെ വീട്ടിലെത്തിട്ട. ഞാൻ ഇവിടെ വന്നപ്പോഴും ഒരാളുടെ ഒരു എനക്കില്ല കേട്ടാ. അപ്പൊ ഞാൻ പിന്നെ അകത്ത് പോയപ്പോ കിച്ചണില് ചാച്ചി നിക്കണുണ്ട്. മൂപ്പര് എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കണ്ട. അവിടെ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ ഈ മിററിന്മെ ഫോട്ടോ എടുക്കാണ്ട് പോലേ ഇല്ല. ഞാൻ അവിടെ എത്തിയിട്ട് കുറച്ചു നേരം അവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ച അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ആൻഡ് എന്തായിരുന്നു സ്പെഷ്യൽ എന്നറിയോ, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. അവിടേക്ക് കയറി വരുമ്പോ തന്നെ നല്ല സ്മെല് ഉണ്ടായിരുന്നു ചിക്കൻ പൊരിക്കണേന്റെ ഒക്കെ മണം. ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് എന്താണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിക്കാൻ ഇരുന്ന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കുഴച്ച് കുഴച്ച് ഇങ്ങനെ. എനിക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്ക് ബിരിയാണിനെ കാട്ടിനൊക്കെ കുറച്ചുകൂടി ഇഷ്ടം ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. അപ്പൊ ഞാൻ അതൊക്കെ കൂട്ടി കുഴച്ച് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതന്നെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൊറേ നേരം ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ആ സോഫയില്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോ ചാച്ചിക്ക് എന്താണ് ഇന്ന് കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ ചാച്ചി എന്താണ് വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്തോണ്ടിരിക്കണ്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് പോയി വീഡിയോ. അങ്ങനെ ചാച്ചിക്ക് ഇന്ന് രണ്ട് കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കേക്കിന്റെ ഓർഡർ ഞങ്ങള് വീട്ടിലേക്ക് തന്നെ. ദിവസം മുമ്പ് ചിച്ചുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അന്ന് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്തുനിന്നൊന്നും ഞങ്ങൾ കേക്ക് വാങ്ങലില്ല. ചാച്ചിയുടെ കേക്കാണ് ഏറ്റവും ബെസ്റ്റ് കേക്ക്. ഞാൻ ഇങ്ങനെ കേക്കൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കണ ഒരാളുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ കേക്ക് വാങ്ങി കഴിക്കണ ഒരാളുണ്ട്. പക്ഷെ ഞാൻ ചാച്ചിയുടെ കേക്ക് കഴിച്ചേ പിന്നെ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ കേക്ക് ഒന്നും കഴിക്കലില്ല. കാരണം ചാച്ചി ഉണ്ടാക്കുന്ന കേക്ക് അത്ര ടേസ്റ്റാണ്, ആ ഒരു ടേസ്റ്റ് എവിടുന്നും കിട്ടൂല. അപ്പൊ പിന്നെ ഞാൻ വാങ്ങിയേ എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്ക്, ഇത് രണ്ടും ഉണ്ട് ഇഷ്ടം. അപ്പൊ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ ഓവർ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് മതി. അപ്പൊ ഞങ്ങൾ ഈ ഒരു സിമ്പിൾ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തത് രസിലി. പിന്നെ വേറൊരു ഓർഡർ ഉണ്ടായിരുന്നത്, അത് ഒരു സ്പൈഡർമാൻ തീമിൽ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെയാണ് മൂപ്പന് സെറ്റാക്കി എടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ഒരു ബുക്ക് ഇരിക്കണ കണ്ടായിട്ട്. എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ ബുക്ക്.
പണ്ട് എനിക്ക് ഇതിന്റെ ഒക്കെ കൊറേ കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അറിയാലൊക്കെ ഒരു 10 രൂപ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കൂട്ടി വെച്ച് ഇതേപോലത്തെ സ്റ്റിക്കർ വാങ്ങലുണ്ട് പതിവ്. എന്നിട്ട് ഇതേപോലത്തെ ഒരു ബുക്ക് കൊണ്ട് ഞാൻ മദ്രസയിൽ പോയിട്ട് മദ്രസയിൽ നിന്ന് ഉസ്താദ് ആ ബുക്ക് കീറി വലിച്ച് കളഞ്ഞിട്ടുണ്ട്. ഹാർട്ട് ബ്രോക്കൺ ആയി ഗൈസ് എന്ന് ഞാൻ കരഞ്ഞതിന് കൈയും കണക്കും ഇല്ല. ഇപ്പോഴും എനിക്ക് ആ കാര്യം ആലോചിക്കുമ്പോ കരച്ചിൽ വരും ഗൈസ്. എന്റെ ദുഃഖകഥ കേട്ട് നിങ്ങളാരും ദുഃഖിക്കേണ്ട ഗൈസ്. ഇനിയും ഇതേപോലത്തെ കുറെ ദുഃഖകഥകൾ ഉണ്ട്, അതൊക്കെ ഇനി ഓർമ്മ വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്തെ ചാച്ചി പറഞ്ഞത് ഇതൊന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കുമെന്ന്. അപ്പൊ ഞങ്ങള് ഇത് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പോവണ്ട. പിന്നെ അങ്ങനെ നേരെ വീട്ടിൽ പോവാന്ന് വെച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങള് നേരെ വീട്ടിൽ പോയിട്ട. പിന്നെ അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് മഴയുണ്ടായി, പിന്നെ എന്റെ കയ്യിൽ കേക്കും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും ക്ലിപ്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താൽ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ എപ്പോഴും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കല്. പിന്നെ അവിടെ നിന്ന് അതും വാങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പൊ തിരിച്ച് വീട്ടിൽ പോവാണ്. ഞാൻ ഉമ്മനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഉമ്മണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആരെയും കണ്ട അവിടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിക്കും. പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് പിന്നെ ഡയറക്റ്റ് പോയിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത്. അങ്ങനെ കാര്യമായിട്ടൊന്നും കട്ട് ചെയ്തില്ല, പെട്ടെന്ന് വീട്ടിൽ കയറി കേക്ക് എടുത്ത് അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് വേ അങ്ങോട്ട് തിന്ന്. ഞാൻ ചെക്കൻ നല്ല പോലെ ഹാപ്പി ആയിട്ടാ, ചെക്കന് സന്തോഷമായി. ചിച്ചിനെക്കാട്ടിന് സന്തോഷമാവാൻ മറ്റാൾക്കാണ്, കാരണം മറ്റാളൊരു മധുരക്കുട്ടനാണ്. കേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചെക്കൻ അവിടെ വീണ്. പിന്നെ മൂപ്പരനെ കേക്ക് കട്ട് ചെയ്ത് മൂപ്പരനെ ഫസ്റ്റ് കഴിച്ചു. മറ്റവനെ അവിടെ അത് അന്തം വിട്ട് നിൽക്കണ്ടായിരുന്നു. പിന്നെ അവനും അത് അവനക്കുള്ള കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഞാനും അതേ ഒരു പാത്രത്തിൽ കുറച്ച് കേക്ക് എടുത്ത് കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നൈറ്റ് ഫുഡ് കഴിക്കാൻ സമയമായിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തുനിന്നാണ് കഴിച്ചതിനെ. അപ്പൊ ഞങ്ങള് പോയത് ചില്ലേഴ്സിലുണ്ടാ പോയത് കൊടുങ്ങല്. ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ, ഇവരെന്താണ് ഇങ്ങനെ ഇരിക്കണത്. പിന്നത് ഞങ്ങള് ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ എത്തിയിട്ട് ഞങ്ങള് അൽഫാമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യൽ ഒന്നും പറഞ്ഞില്ല, നോർമൽ അൽഫാമാണ് പറഞ്ഞത്. സ്പെഷ്യൽ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഇവിടെ അൽഫാം തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവലുണ്ട്, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നത് നമ്മള് ഫുഡ് കഴിക്കാൻ പോണ നമ്മളല്ല ഞാൻ, അവരൊക്കെ തിന്ന് കഴിയാനായി തോന്നുന്നുണ്ട്. ഞാൻ അപ്പോഴും വീഡിയോ എടുത്തിരിക്കായിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ അൽഫാം കഴിക്കാൻ പോണ്. നല്ല സോഫ്റ്റ് ആണ്, പിന്നെ അത്യാവശ്യം നല്ല ജ്യൂസിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ദേ അൽഫാമിനെ മയോണൈസിലിട്ട് കുളിപ്പിച്ചിട്ട് കഴിക്കാണ് ഗൈസ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മിൻറ്റ് ലൈമും പറഞ്ഞിട്ടുണ്ടായിട്ടാ, ഒന്നല്ല കേട്ടോ 3 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ മിൻറ്റ് ലൈം എത്തിയത്. ഞങ്ങൾ മിൻറ്റ് ലൈമും കുടിച്ച് ഇന്നത്തെ കലാ പരിപാടികൾ അവസാനിച്ചു ഗൈസ്. ഇതാണ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. കുറച്ച് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബട്ട് നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത് പ്രൊഫഷണൽ ആവണം. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.